ആദ്യ വാർത്തയിലേക്കാണ്. പെരിയാറിൽ മീനുകളുടെ കൂട്ടക്കുരുതി. പെരിയാറിൽ മീനുകളുടെ കൂട്ടക്കുരുതിക്ക് കാരണം വെള്ളത്തിൽ ഓക്സിജന്റെ അളവ് ക്രമാതീതമായി കുറഞ്ഞതാണെന്ന് ഫിഷറീസ് സർവകലാശാലയിലെ വിദഗ്ധർ. ജലോപരിതലത്തിൽ രാസമാലിന്യങ്ങൾ അടങ്ങിയ പാട രൂപപ്പെട്ടു. അതെങ്ങനെ സംഭവിച്ചു എന്നതിൽ വിശദ പരിശോധന ആവശ്യമാണ്. പെരിയാറിൽ ആലുവയ്ക്കടുത്ത് എടയാർ, വരാപ്പുഴ, കോതാട് മേഖലകളിലാണ് ആയിരക്കണക്കിന് മത്സ്യങ്ങൾ ചത്തുപൊങ്ങിയത്. മത്സ്യകർഷകർക്കും ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായി. ചത്തുപൊങ്ങിയ മീനുകളുമായി പഞ്ചായത്ത് ഓഫീസിലേക്കും മലിനീകരണ നിയന്ത്രണ ബോർഡ് ഓഫീസിലേക്കും പ്രതിഷേധ മാർച്ചുമുണ്ടായി. ഓക്സിജൻ്റെ അളവ് ഭയങ്കര കുറവാണ്. ഞങ്ങൾ ഓക്സിജൻ നോക്കുമ്പം ഇപ്പം 2 PPM, അതായത് മില്ലിഗ്രാം പെർ ലിറ്റർ, ഭയങ്കര കുറവാണ്. മീനിനൊന്നും ജീവിക്കാൻ വരെ പറ്റില്ല. സർഫസിൽ തന്നെയാണ് അത്രയും കണ്ടത്. അപ്പം താഴത്തെ ഞങ്ങൾ ഓക്സിജൻ നോക്കിയപ്പം 1.4 ഒക്കെയാണ് PPM കാണിച്ചത്. അപ്പോൾ ആ അതുകൊണ്ട് തന്നെയാണ് മീന് മുകളിൽ വന്നിട്ട്, എല്ലാ മീനുകളും നോക്കിയാൽ തന്നെ മനസ്സിലാവും, മുകളിൽ വന്ന് എയർ എടുക്കുന്ന സിറ്റുവേഷനാണ് കാണുന്നത്. അപ്പം ഓക്സിജൻ്റെ പ്രോബ്ലം മെയിനായിട്ടുണ്ട്. PH വലിയ രീതിയിൽ വേരിയേഷൻ കാണിക്കുന്നില്ല. ബാക്കി ഫർദർ ടെസ്റ്റ് നമ്മൾ മെറ്റൽ ഏതൊക്കെയാണ് പോയിസൺ ആയിട്ടുള്ളതെന്ന് ലാബിൽ ചെന്നിട്ടേ നോക്കാൻ പറ്റുള്ളൂ. പഞ്ചായത്ത് സബ്സിഡിയോടുകൂടി സർക്കാരിന്റെ സബ്സിഡി നടത്തുന്ന ഒരു പദ്ധതിയാണ് കൂടുകൃഷി. എല്ലാ മത്സ്യകർഷകരുടെയും ഒരു ജീവിത മാർഗമാണ് ഇപ്പോൾ നശിച്ചു പോയിരിക്കുന്നത്. വർഷാവർഷങ്ങളിൽ ഓരോ കാലം മഴക്കാലം തുടങ്ങുമ്പോൾ ഈ കമ്പനികളിൽ നിന്ന് അനധികൃതമായിട്ട് ഒഴുക്കുന്ന വെള്ളത്തിന്റെ ദൂഷ്യഫലമാണ് ഈ കാണുന്നത്. വരാപ്പുഴ കടമക്കുടി മേഖല മത്സ്യത്തൊഴിലാളികൾ കൂടുതലുള്ളത്. മത്സ്യകൃഷിയെ ബന്ധപ്പെട്ട് ജീവിക്കുന്ന 90% ആൾക്കാരുള്ള സ്ഥലങ്ങളാണ് വരാപ്പുഴ കടമക്കുടി. ഇവരെ ശരിക്കും ബാധിച്ചിട്ടുണ്ട് ഈ സംഭവം. വിനിത വിജി വിവരങ്ങൾ വെച്ചിട്ടുണ്ട്. വിനിത, എന്തോ കൊടിയ വിഷമാണ്, അത് ബാധിക്കുന്നതും മത്സ്യങ്ങളെ മാത്രമല്ല, ആ തീരദേശത്ത് അതിനെ ആശ്രയിച്ച് ജീവിക്കുന്ന ഒരുപാട് മനുഷ്യർ കൂടിയുണ്ടല്ലോ. അപ്പോൾ ഒരു ഗുരുതരമായ സംസ്ഥാന സർക്കാർ നേരിട്ട് ശ്രദ്ധ പതിപ്പിക്കേണ്ട അതിഗുരുതരമായ ഒരു പ്രശ്നം ആ തീരത്ത് സംഭവിക്കുകയാണ്. വിനിത, തീർച്ചയായും ഹാഷ്മി, അങ്ങനെ തന്നെയാണ്. ഞങ്ങളിപ്പോൾ നിൽക്കുന്നത് വരാപ്പുഴയിലാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ പോകുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഇപ്പോഴും ആ മീനുകൾ ഇങ്ങനെ ചത്തു പൊങ്ങി ആ ഭാഗങ്ങളിലേക്കൊക്കെ തന്നെ കിടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത് പോലെ തന്നെ ഇങ്ങനെ മീനുകൾ, അതിപ്പോഴും ഈ ഒരു വലിയൊരു രൂക്ഷമായിട്ടുള്ള ഗന്ധം ഉൾപ്പെടെ ഇപ്പോഴും ഈ മേഖലകളിലുണ്ട്. ഈ മീനുകളൊക്കെ ഇങ്ങനെ ചത്തു പൊങ്ങി കിടക്കുകയാണ്. ഒരു മുന്നറിയിപ്പോ അല്ലെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട് ഒരു അറിയിപ്പോ ഒന്നും തന്നെ ഈ അധികൃതരുടെ ഭാഗത്തു നിന്നൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് പറയുന്നത്. ഇന്നലെ രാത്രി 8:30 കൂടിയാണ് ഈ എടയാറിൽ നിന്നുള്ള രാസമാലിന്യം പെരിയാറിലേക്ക് ഒഴുക്കിവിട്ടത്. തുടർന്ന് ആ പെരിയാറിന്റെ കൈവഴികളിലുള്ള പുഴകളിലേക്കൊക്കെയുള്ള മീനുകളുടെ അവസ്ഥയാണ് നമുക്കിപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ വലിയ വലിയ മീനുകളൊക്കെ ഉണ്ട്. കൂടുതൽ മത്സ്യസമ്പത്തൊക്കെ ഉള്ളൊരു മേഖലയാണ് ഇവിടെ. കൂടുകൃഷി അടക്കം നടത്തിയ കർഷകരുണ്ട്. ഇന്ന് രാവിലെയോടുകൂടിയാണ് പലരും ഈ മേഖലകളിലേക്കൊക്കെ വരുമ്പോൾ രൂക്ഷമായിട്ടുള്ള ഒരു ഗന്ധം ഉണ്ടാകുന്നു. പിന്നീട് നോക്കുമ്പോൾ മീനുകൾ ഇങ്ങനെ കൂട്ടമായി ചത്തു പൊങ്ങി കിടക്കുകയാണ്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് വരുമ്പോൾ കാണാൻ കഴിയുന്നുണ്ട്, ഇപ്പോഴും ആ പല മേഖലകളിലേക്കും നമുക്ക് ആ മീനുകൾ ഇങ്ങനെ കിടക്കുകയാണ്. ഇങ്ങനെ ചത്തു പൊങ്ങി ഇങ്ങനെ കിടക്കുകയാണ്. ഈ ഓക്സിജന്റെ അളവ് അത് അപകടാവസ്ഥയ്ക്കും താഴെ മാത്രം എന്നാണ് കുഫോസിലേക്ക് ഉള്ള അധികൃതർ ഇവിടെ എത്തിയപ്പോൾ. വലിയ ഒരു മീനാണ്, അതും ഇങ്ങനെ ചത്തു പൊങ്ങി ഇങ്ങനെ കിടക്കുന്ന ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇങ്ങനെ പല മേഖലകളിലും കൂട്ടമായി മീനുകൾ ചത്തുപൊങ്ങി കിടക്കുകയാണ്. പെരിയാറിന്റെ തീരങ്ങളിലേക്കുള്ള എല്ലാ ഈ കൈവഴികളിലേക്കുള്ള പുഴകളിലേക്കൊക്കെ തന്നെ ഇത് തന്നെയാണ് അവസ്ഥ. ഇപ്പോൾ ഞാൻ ഈ വരാപ്പുഴയിലാണുള്ളത്. ഇവിടെയൊക്കെ രാവിലെയോടുകൂടി മീനുകൾ ഇങ്ങനെ ചത്തുപൊങ്ങിയിരുന്ന കുറേ കുട്ടികളൊക്കെ ഉണ്ട്. അവർ നമ്മളിവിടെ എത്തിയപ്പോൾ അവരിങ്ങനെ പറയുകയായിരുന്നു, രാവിലെ വലിയ ഗന്ധമുണ്ടായിരുന്നു, രാവിലെ മണമുണ്ടായിരുന്നു അല്ലേ? അങ്ങനെയാണ് ഇവിടേക്ക് എത്തിയത് അല്ലേ? അപ്പൊ മീനുകൾ ഇങ്ങനെ ചത്തുപൊങ്ങി കിടക്കുകയായിരുന്നു. ഇങ്ങനെ അവരുടേതായിട്ടുള്ള കാര്യങ്ങളൊക്കെ, കുട്ടികളാണ്, അവർ ഇവിടെ വന്നപ്പോൾ ഇങ്ങനെ പറയുകയായിരുന്നു, അതിന് വലിയ ഗന്ധമുണ്ടായിരുന്നു, രാവിലെ എത്തി നോക്കിയപ്പോൾ മീനുകളൊക്കെ ഇങ്ങനെ പുഴയിൽ ഇങ്ങനെ ചത്ത് കിടക്കുകയാണ്. ഇവർ പലരും കുട്ടികളാണ്. അവർ ഈ വെക്കേഷൻ ആ സമയത്തൊക്കെ ഇവിടെ എത്തി ഇങ്ങനെ ചൂണ്ടയൊക്കെ ഇടാറൊക്കെ പതിവാണെന്ന് പറയുന്നു. പക്ഷേ ഈ വലിയ മീനുകൾ ഉൾപ്പെടെ ഇങ്ങനെ പുഴയിൽ ചത്ത് പൊങ്ങി കിടക്കുന്നൊരു അവസ്ഥയാണുള്ളത്. ഇതിനിടയിൽ ഈ ചത്ത മീനുകൾ വിൽപ്പനയ്ക്കൊക്കെ എത്തിച്ച ചില ആളുകൾ കൂടി ഉണ്ടായിരുന്നു. വരാപ്പുഴയിലൊക്കെയാണ് സമാനമായിട്ടുള്ള സംഭവങ്ങൾ നടന്നത്. അവർക്കെതിരെയൊക്കെ അധികൃതർ കൃത്യമായിട്ടുള്ള നടപടി കൂടി എടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നതുപോലെ. തീർച്ചയായും വലിയൊരു അനാസ്ഥ എന്ന് തന്നെ നമുക്ക് പറയേണ്ടി വരും. ആ രാസമാലിന്യം രാത്രിയോടുകൂടി പുഴയിലേക്ക് ഒഴുക്കിവിടുന്നു. ഈ പുഴ കേന്ദ്രമാക്കി ജീവിക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് എറണാകുളത്ത്. അത് ഒരു ജീവിത അവിടെയുള്ള ഒരു സുഹൃത്തിനെ വിളിക്കുമ്പോൾ ആ സുഹൃത്ത് പറയുന്നുണ്ടായിരുന്നു, 10 മിനിറ്റ് അതിന്റെ തീരത്ത് നിന്ന് കഴിഞ്ഞാൽ തലവേദന എടുക്കുന്ന തരത്തിൽ ഗന്ധമാണെന്ന് പറയാണ്. എന്തോ വല്ലാത്തൊരു അസ്വസ്ഥതയ്ക്ക് ഉണ്ടാവുന്നു, അത് ശരിയാണോ, അങ്ങനെയുണ്ടോ? തീർച്ചയായും ഹാഷ്മി, അത് തന്നെയാണ്. കാരണം നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ ആ മീനിന്റെ ദൃശ്യമാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഒരു സാധാരണ നിലയിൽ ചത്ത് വീണ ഒരു മീന് പോലെ അല്ല നമുക്കത്. അതിലേക്ക് പോകുമ്പോൾ
നമുക്ക് ആ കാണാൻ കഴിയുന്നു. ആ മീനിന്റെ ഒരു അവസ്ഥയാണിത്. അതായത് ഈ രാസമാലിന്യം ശ്വസിച്ച് ആ വെള്ളത്തിൽ കിടന്ന ചത്ത മീനിന്റെ ഒരു അവസ്ഥയാണിത്. ഇതിന്റെ വലിയ രീതിയിലേക്കുള്ള ഒരു ഗന്ധം ഉൾപ്പെടെ ഈ മേഖലയിലുണ്ട്. മീനുകൾ ഇങ്ങനെ കൂട്ടമായി ചത്ത് പൊങ്ങി കിടക്കുകയാണ്. അത് ഈ കാണാൻ കഴിയുന്ന പോലെ തന്നെ നമ്മൾ ഒരുപക്ഷെ അത് ഏറ്റവും വിവരിക്കാൻ കഴിയുന്നത് ഈ പഴക്കമേറിയ മീനുകൾ. നമുക്ക് കടയിലൊക്കെ ചില ഈ ഫുഡ് ആൻഡ് സേഫ്റ്റിയിലേക്കുള്ള ആളുകൾ വരുമ്പോൾ അവർ പിടികൂടുന്ന മീനുകളുണ്ട്. അതിങ്ങനെ പഴക്കമേറിയ മീനുകൾ ഒരു രൂക്ഷഗന്ധമോടെ ഈ കണ്ണൊക്കെ പുറത്തു വന്ന് അങ്ങനെയുള്ള ഒരു അവസ്ഥ. ആ അവസ്ഥയിൽ തന്നെയാണ് ഈ മീനുകളൊക്കെ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത്. രൂക്ഷമായിട്ടുള്ള ഗന്ധമുണ്ട്. ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ മേഖലകളിലേക്കൊന്നും നമുക്ക് അധിക സമയം നിൽക്കാൻ കഴിയാത്ത വിധത്തിൽ രൂക്ഷമായിട്ടുള്ള ഗന്ധമുണ്ട്. മീനുകൾ ഇങ്ങനെ പുറത്ത് ഇങ്ങനെ ചത്ത് പൊങ്ങി അതിങ്ങനെ കിടക്കുകയാണ്. അതിന്റെ വലിയ ബുദ്ധിമുട്ടുകളൊക്കെ ഈ മേഖലയിലുള്ള ആളുകൾ പറയുന്നു. പെരിയാറിലെ മീനുകൾ ചത്ത് പൊങ്ങുന്നത് ആദ്യമല്ല. 2024 തന്നെ ഒരു ഏറ്റവും ചുരുങ്ങിയത് 6-7 തവണ മീനുകൾ ചത്തു പൊങ്ങുന്നുണ്ട്. ഇതിപ്പോ ഒരു മത്സ്യസമ്പത്തിനെ ഒന്നാകെ നശിപ്പിക്കും വിധം കൂട്ടത്തോടെ ചത്തു പൊങ്ങുമ്പോഴാണല്ലോ അത് ഒരുപക്ഷെ ഇത്ര വലിയ ചർച്ചയാകുന്ന വാർത്തയാവുന്നത്. അപ്പോ രാസമാലിന്യം ഏതളവിൽ എത്ര വേണേ ആർക്ക് വേണേ ഒഴുക്കാം, മലിനീകരണ നിയന്ത്രണ ബോർഡൊക്കെ അവിടെ കണ്ണും പൊത്തി കാത്തു നിൽക്കും, കേൾപ്പോരും കേഴിവില്ലാത്ത നാഥനില്ലാ കളരി എന്നൊക്കെ പറയില്ലേ, ആ അവസ്ഥയാണെന്ന് സംശയിച്ചാൽ കുറ്റം പറയാൻ പറ്റുമോ സിആർ? ഒരവസ്ഥ അത്, ഒരു സംശയമില്ല ഹാഷ്മി, ഒരു സംശയമില്ല. 25 വർഷമായി പെരിയാറിൽ 250 കമ്പനികൾ നിരന്തരം പെരിയാറിലേക്ക് അതിന്റെ കൈവഴികളിലേക്ക് തോടുകളിലേക്ക് 110 പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് എന്ന് പറയുന്ന വിഷമാലിന്യങ്ങൾ, ഏറ്റവും അപകടകരമായ വിഷമാലിന്യ ഹസാർഡസ് കെമിക്കൽസ് എന്ന് പറയുന്ന അടക്കം വിടുന്നു. ന്യൂക്ലിയർ വേസ്റ്റ് വിടുന്നു, കീടനാശിനി വേസ്റ്റ് വിടുന്നു. ഇതൊന്നും അറിയാത്തതല്ല. സുപ്രീം കോടതി 2003 വർഷങ്ങളിൽ കൃത്യമായി ഇത് സംബന്ധിച്ച് മോണിറ്ററിംഗ് നടത്തുകയും ഒരു കമ്മിറ്റിയെ നിയോഗിക്കുകയും, കോളിൻ ഗോൺസാൽവസ് അഡ്വക്കേറ്റ് കോളിൻ ഗോൺസാൽവസിന്റെ നേതൃത്വത്തിൽ കമ്മിറ്റിയെ നിയോഗിക്കുകയും ആ കമ്മിറ്റി ഇവിടെ ഒന്ന് പഠിച്ച് ഈ കമ്പനികൾക്കൊന്നും തന്നെ എഫ്ലുവൻ ട്രീറ്റ്മെന്റ് പ്ലാന്റ് ശരിയായി പ്രവർത്തിക്കുന്നില്ല, ഇവരുടെ എല്ലാം കുഴലുകൾ പെരിയാറിലേക്ക് വച്ചിട്ടുണ്ട് എന്ന് പറയുകയും ഇവിടെ ലോക്കൽ ഒരു മോണിറ്ററിംഗ് കമ്മിറ്റിയെ ഇവിടെ നിയോഗിക്കുകയും പരിശോധിക്കുകയും അവർ ഈ കമ്പനികൾ മുഴുവൻ സന്ദർശിച്ചു. അതിന്റെ അവിടേക്കുള്ള അസംസ്കൃത കെമിക്കൽസ് എന്തൊക്കെയാണ്, അവിടുന്ന് പുറത്തുവിടുന്ന കെമിക്കൽസ് എത്രയാണ്, വെള്ളം എത്രയാണ് എടുക്കുന്നത്, എങ്ങോട്ടാണ് വിടുന്നത്, ഇതൊക്കെ കൃത്യമായ കണക്ക് നമ്മുടെ നാട്ടിലുണ്ട്. സുപ്രീം കോടതിക്ക് അവർ റിപ്പോർട്ട് സമർപ്പിച്ചിട്ടുണ്ട്, നമുക്ക് ലോക്കൽ കോടതിക്കുണ്ട്. പലവട്ടം സുപ്രീം കോടതി കമ്പനികൾ അടച്ചുപൂട്ടണമെന്ന് ആവശ്യപ്പെട്ടതാണ്. പക്ഷേ നമ്മുടെ നാട്ടിലെ അത് തൊഴിലിന്റെ പ്രശ്നമാവാം, തൊഴിലാളിയുടെ പ്രശ്നമാവാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇത് വലിയ തോതിൽ ഇതിനെ തടഞ്ഞത് നമ്മുടെ നാട്ടിൽ മാറി മാറി വരുന്ന സർക്കാരുകളാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ്, ഹാഷ്മി നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങൾ അതിനെ പൊല്യൂഷൻ ബോർഡ് എന്നാണ് വിളിക്കുക. പൊല്യൂഷന് ബോർഡ് വയ്ക്കുന്ന ഒരു കമ്പനിയാണ്. വലിയ തോതിലുള്ള അഴിമതി അവരുണ്ട്. ഏലൂരൊക്കെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ജോലി കിട്ടാൻ വേണ്ടി വലിയ തോതിൽ പണം മുടക്കേണ്ടി വരുന്നുണ്ട് എന്നാണ് നമ്മൾ കേട്ടിട്ടുള്ളത്. കാരണം അവിടെ ജോലി കിട്ടിയാൽ മതി, പിന്നെ നിങ്ങൾ ലോട്ടറി അടിച്ച പോലെയാണ്. അത്തരത്തിൽ വലിയ അഴിമതി നടക്കുന്നു. ട്രേഡ് യൂണിയൻകാർ ഒറ്റക്കെട്ടായി നിന്ന് കമ്പനി മുതലാളിമാർക്കൊപ്പമാണ്. ഇപ്പൊ അവിടെ പൂട്ടിപ്പോയ ചില കമ്പനിയുണ്ട്, ബിനാനി സിങ് പോലെയുള്ള കമ്പനികൾ. അവർ പോലും വലിയ മാലിന്യം ഉണ്ടായിരുന്നു. ഇപ്പൊ ഇതൊന്നും അല്ലാതെ മലിനീകരണ പ്രശ്നമല്ലാതെ തന്നെ പല കമ്പനികളും പൂട്ടി. HIL ഏതാണ്ട് പൂട്ടാറായിരിക്കുന്നു. IRE ഏതാണ്ട് വലിയ താമസമില്ലാതെ പൂട്ടും. എന്ന് പറഞ്ഞാൽ ഈ കമ്പനികൾ വലിയ തോതിൽ മാലിന്യം ഒഴുക്കിക്കൊണ്ടിരുന്നിട്ടും എല്ലാവരും അറിഞ്ഞിട്ട് സുപ്രീം കോടതി മുതൽ താഴേക്ക് പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി വരെ എല്ലാവരും അറിഞ്ഞു. എടയാറെന്നൊക്കെ വിടുന്ന മാലിന്യങ്ങളുടെ കണക്കില്ല. ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ കൂട്ടത്തോടെ മത്സ്യങ്ങൾ ചാവുമ്പോൾ നാം വല്ലാതെ വിഷമിക്കുന്നുവെങ്കിൽ അതിനർത്ഥം ഈ വിഷം കുറേശ്ശെ കുറേശ്ശെയായി പെരിയാറിലെ വെള്ളത്തിലുണ്ട്, ചുറ്റുപാടും പടരുന്നുണ്ട്. അവിടുത്തെ കോഴിമുട്ടയിൽ POP ഉണ്ട് എന്ന് കണ്ടെത്തിയിട്ടുണ്ട്. കോഴി തിന്നുന്ന മണ്ണിൽ കോഴി തിന്നുന്ന തിന്നിട്ട് അതിന്റെ മുട്ടയിൽ പെർസിസ്റ്റന്റ് ഓർഗാനിക് പൊല്യൂട്ടൻസ് ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പക്ഷെ നമുക്ക് കണ്ണടച്ച് നമ്മൾ ഇരിക്കുകയാണ്. ഇനി ഇതിനെതിരെ ആരെങ്കിലും പറഞ്ഞാൽ, പറയാൻ പോകുന്ന ആളുകൾ വിദേശ ഏജന്റുമാരാണ്, വിദേശ പരിസ്ഥിതി സംഘടനകൾ പണം വാങ്ങുന്നവരാണ്, അതുമാത്രമല്ല ഇവരെ തീവ്രവാദികളാണ് എന്ന് വരെ പറഞ്ഞ് അവരെ വിരട്ടുകയും അവർക്കെതിരെ ബോർഡ് വയ്ക്കുകയും അവർക്കെതിരെ ഇല്ലാത്ത പ്രചരണം നടത്തുകയും ഒക്കെ ചെയ്തുകൊണ്ട് ഇതാണ്. ഇപ്പൊ നമ്മൾ മാസപ്പടിയെ കുറിച്ച് ചർച്ച ചെയ്തല്ലോ ഒരുപാട്. യഥാർത്ഥത്തിൽ ഒരു മാസപ്പടിയൊന്നും അല്ല ഏലൂരുള്ളത്. ഓരോ കമ്പനിക്കും അവിടെ മാസപ്പടിയുണ്ട്. അത് വാങ്ങുന്ന ആളുകളുണ്ട്, അത് ട്രേഡ് യൂണിയൻ നേതാക്കളുണ്ട്, രാഷ്ട്രീയ നേതാക്കളുണ്ട്, ഉദ്യോഗസ്ഥരുണ്ട്. ഈ മാസപ്പടി ശരി, കൃത്യമായി പറഞ്ഞാൽ ഈ മാസപ്പടി കൊണ്ട് ജീവിക്കുന്ന ഒരുപാട് പേർ, അല്ലെങ്കിൽ സുഖമായി ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിന്റെ ബലത്തിൽ 45 മനുഷ്യർ കുടിക്കുന്ന കുടിവെള്ളം, അത് എവിടെ വരെ മലിനമായിട്ടുണ്ടെന്ന് ചൊവ്വര മഹിളാലയത്തിൽ നിന്ന് നമ്മുടെ കൊച്ചിക്കൊക്കെ വെള്ളം എടുക്കുന്ന അവിടുന്ന് അവിടെ വരെ മലിനമായിട്ടുണ്ടെന്ന് കണ്ടെത്തിയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ ഇവിടെ ഇത് ഏത് വിഷമാണെന്ന് അറിയില്ല, ഇപ്പോഴും അറിയില്ല, ഓക്സിജന്റെ അളവ് കുറവാണെന്നേ അറിയൂ, ഏത് വിഷമാണെന്ന് അറിയില്ല. മീനുകൾ എന്ന് പറഞ്ഞാൽ മീനുകൾ ഇനി അവിടെ ചിലപ്പോൾ വീണ്ടും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കും. പക്ഷേ
ഈ വിഷവെള്ളം കുടിക്കേണ്ടി വരുന്ന മനുഷ്യരുണ്ടല്ലോ, ആ മനുഷ്യരെ കൂടെ കൂട്ടക്കുരുതിയാണ് അവിടെ ഉണ്ടാവാൻ പോകുന്നത്, അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ. കിരൺ മത്സ്യകൃഷി ചെയ്യുന്ന ആളാണ്, കിരണിലേക്ക് പോകുന്നു. കിരൺ, നിങ്ങൾക്കുണ്ടായ നഷ്ടം വലിയ നഷ്ടമാണ് എന്ന് പറഞ്ഞാൽ ഇനി അടുത്ത ഒരു കൃഷി ഇറക്കാൻ കഴിയുമോ എന്ന രീതിയിൽ ആശങ്ക ഉണ്ടാക്കുന്ന വിധമുള്ള നഷ്ടമാണ്. ഇനി ആ ജോലി തുടരാൻ കഴിയുമോ യഥാർത്ഥത്തിൽ കിരൺ? തൽക്കാലം കഴിയാൻ പറ്റൂല, സാമ്പത്തിക അത്ര ബുദ്ധിമുട്ടാണ്. നമ്മൾ ലോണൊക്കെ എടുത്താണ് ഇപ്പൊ ചെയ്തത്. എനിക്ക് തന്നെ 400,000 രൂപ നഷ്ടം വന്നിട്ടുണ്ട് ഇപ്പൊ മീൻ ചപ്പും കേട്ട്. ഈ ലോൺ അടച്ചിട്ടല്ലേ അടുത്ത ലോൺ എടുക്കാൻ പറ്റുള്ളൂ. ഇതിപ്പോ എന്ത് സംഭവിച്ചതെന്നാണ് പറയുന്നത്? ഇപ്പൊ നിങ്ങൾക്ക് ഈ കൃഷിയിൽ നിന്ന് കിട്ടുന്ന എന്തെങ്കിലും ആദായം വേണം അടുത്ത വിത്തിറക്കാൻ, അല്ലെ അടുത്ത അടുത്ത മത്സ്യക്കുഞ്ഞുങ്ങൾ ഇറക്കാൻ. അപ്പൊ ആ ചെയിൻ പൊളിഞ്ഞു, ചെയിൻ പൊട്ടി, ലാഭം കിട്ടിയിട്ട് വേണം അടുത്ത മത്സ്യക്കുഞ്ഞുങ്ങൾ ഇറക്കാൻ. ലാഭമല്ല, ലാഭം കിട്ടിയില്ലെങ്കിലും മുതലുണ്ടാവുമല്ലോ, മുടക്കണ മുതലുണ്ടാവും. അപ്പൊ ഇനി തുടങ്ങണമെങ്കിൽ അടിയന്തരമായ സർക്കാർ സഹായം ഇല്ലാതെ ഇനി ആ ജോലി ചെയ്യാൻ കഴിയില്ല അല്ലെങ്കിൽ ചെയ്യാൻ കഴിയില്ല. ഓക്കെ, താങ്ക് യു കിരൺ. എന്തായാലും കിരൺ മാത്രമല്ല, കിരണിനെ പോലെയുള്ള ഒരുപാട് കൂട് കൃഷി നടത്തുന്ന ഒരുപാട് മത്സ്യത്തൊഴിലാളികളെയാണ് ലക്ഷങ്ങൾ. എല്ലാവരും ലോൺ എടുത്തും കടമെടുത്തും ഒക്കെ തുടങ്ങിയതാണ്. അവരെ മൊത്തത്തിൽ ബാധിച്ച ഒരു പ്രശ്നമാണ്. സർക്കാർ അടിയന്തര ഇടപെടണം എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. എന്നാൽ മാത്രമേ അവർക്ക് അവരുടെ ജീവനോപാധി മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയൂ. വിനിത വിജയ് തുടരുന്നു. വിനിത, ഇപ്പോൾ കിരൺ സംസാരിക്കുന്നു. കിരണിനെ പോലെയുള്ള കുറേ അധികം ആളുകൾ അപ്പുറത്തെ കടമക്കുടി മേഖലകളിലൊക്കെ നമുക്ക് പോകുമ്പോൾ കാണാമല്ലോ, ഈ പെട്ടി എന്താണ് കൂട് വെച്ച് മത്സ്യകൃഷി നടത്തുന്ന പാവങ്ങളായ അതുകൊണ്ട് ജീവിക്കുന്ന ജീവനോപാധികളായ ഒരുപാട് പേർ. അപ്പോൾ നിമിഷ നേരം കൊണ്ട് ഒഴുകിയെത്തി ഈ വിഷവെള്ളത്തിൽ ഒലിച്ചു പോയത് അങ്ങനെ നൂറുകണക്കിന് മനുഷ്യരുടെ ജീവനോപാധി കൂടിയാണ്. വിനിത. തീർച്ചയായും ഭാഷ്മി, അങ്ങനെ തന്നെയാണ്. മീനുകൾ മാത്രമല്ല, ഈ പുഴയൊക്കെ ആശ്രയിച്ച് ജീവിക്കുന്ന ആളുകളുടെ ജീവനോപാധികൾ തന്നെയാണ് ആ ഒലിച്ചുപോയെന്ന് നമുക്ക് പറയേണ്ടി വരും. കാരണം എന്താ, വീണ്ടും നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോകുമ്പോൾ വീണ്ടും ഇങ്ങനെ മീനുകൾ ഇങ്ങനെ ഈ ഒഴുക്കിലൊക്കെ പെട്ട് പലയിടങ്ങളിൽ ചത്തുപൊങ്ങിയ മീനുകളൊക്കെ ഞാനിപ്പോൾ നിൽക്കുന്ന ഈ മേഖലകളിലേക്കൊക്കെ ഇങ്ങനെ ഒഴുകി വരികയാണ്. ഇനി ഹാഷ്മി സൂചിപ്പിച്ചതുപോലെ ഈ പുഴയൊക്കെ ജീവിതോപാധിയായി ആശ്രയിച്ച് ജീവിക്കുന്ന നിരവധി ആളുകളാണ് എറണാകുളം ജില്ലയിലൊക്കെ തന്നെ താമസിക്കുന്നത്. വൈകുന്നേരങ്ങളിൽ ഇവിടെ വന്ന് ഇരുന്ന ആളുകൾ ചൂണ്ട ഇട്ട് മീൻ പിടിക്കാറുണ്ട്. ഈ മീനുകളൊക്കെ ചെറിയ കടകളിലേക്കൊക്കെ കൊണ്ടുകൊടുത്ത അവർ അങ്ങനെ ജീവിക്കുന്ന ആളുകളുണ്ട്. ഒപ്പം തന്നെ നേരത്തെ നമ്മളോട് സംസാരിച്ച അദ്ദേഹത്തെ പോലെ ഈ കൃഷി നടത്തുന്ന ആളുകളുണ്ട്, കൂട് കൃഷിയും ഒക്കെ ആയിട്ടുള്ള ആളുകളുണ്ട്. ഇവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഇനി എന്ന് ഇതൊക്കെ വീണ്ടും തുടരാൻ കഴിയും, വീണ്ടും ഇതൊക്കെ എന്ന് പുനരാരംഭിക്കാൻ കഴിയുമെന്നുള്ള ഒരു ചോദ്യം കൂടിയുണ്ട്. കാരണം വലിയൊരു ആശങ്കയിൽ തന്നെയാണ്. നമുക്ക് ആ വെള്ളത്തിലേക്കൊക്കെ നോക്കുമ്പോൾ ഇങ്ങനെ പാട പോലെ ഇങ്ങനെ ആ വെള്ളത്തിന്റെ പ്രതലത്തിൽ കാണാൻ കഴിയുന്നുണ്ട്. ഒരുപക്ഷെ അത് ഈ രാസമാലിന്യം ത്തിൽപ്പെട്ടതാണോ എന്ന് നമുക്ക് അറിയില്ല. പക്ഷെ എങ്കിൽ പോലും ഈ പൊതുവെ ഈ പുഴകളിലൊക്കെ ഒരു തെളിഞ്ഞ വെള്ളമാണ് നമുക്ക് ഇവിടെ കാണാൻ കഴിയുന്നെങ്കിൽ പോലും ഇപ്പോൾ ഇവിടെ നിൽക്കുമ്പോൾ അതങ്ങനെയല്ല കാണുന്നത്. ഒരു തെളിഞ്ഞ പാട പോലെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. അതിന് മുകളിലായി മത്സ്യങ്ങൾ ഇങ്ങനെ ചത്തുപൊങ്ങി ഒഴുകുകയാണ്. ആളുകൾക്ക് വലിയ രീതിയിലേക്കുള്ള ആശങ്കയുണ്ട്. കാരണം ഈ പുഴയിൽ നിന്നൊക്കെ ഇനി എത്ര നാൾ കഴിയുമ്പോൾ അവർക്ക് വീണ്ടും ആ മത്സ്യബന്ധനം നടത്താൻ കഴിയും, വീണ്ടും ആ കൃഷി ആരംഭിക്കാൻ കഴിയും എന്നിങ്ങനെയൊക്കെയുള്ള വലിയൊരു ചോദ്യം അതിങ്ങനെ ബാക്കി നിൽക്കുക തന്നെയാണ്. പിന്നെ ആ രാസമാലിന്യം അതിൻ്റെ ഒരു തീവ്രത എത്രത്തോളം ഉണ്ട് എന്നതിനുള്ള ഉദാഹരണം എന്താ, ഇവിടെ ചത്ത് കിടക്കുന്ന ആ മീൻ, ആ ചത്ത് കിടക്കുന്ന ആ മീനിലേക്ക് നോക്കുമ്പോൾ നമുക്ക് വളരെ വ്യക്തമായി തന്നെ കാണാൻ കഴിയുന്നുണ്ട്. ഇത് ഇവിടെയുള്ള ഫിലോപ്പി കളഞ്ചി എന്നൊക്കെയാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത്. ആ മീനിൽ നമ്മൾ പൊതുവെ കാണുന്ന ഒരു നിറമോ അല്ലെങ്കിൽ അങ്ങനെയുള്ളൊരു രൂപമോ രീതിയോ ഒന്നുമല്ല, എത്രത്തോളം തീവ്രതയാണ് ആ മീനിനുള്ളത്, ആ രാസമാലിന്യത്തിനുള്ളത് എന്ന് നമുക്ക് ഒരുപക്ഷെ ആ മീനിൽ നോക്കുമ്പോൾ തന്നെ വളരെ വ്യക്തമായി മനസ്സിലാക്കാൻ കഴിയുന്നുണ്ട്. ഇത്രയും കൊടിയ രാസമാലിന്യം ഈ വെള്ളത്തിൽ വരുമ്പോൾ ഇത് ഇനി ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് ഈ വെള്ളത്തിലേക്ക് ഇറങ്ങാൻ കഴിയുമോ, ഇവിടെ നിന്നുള്ള മീനുകൾ വീണ്ടും ഉപയോഗിക്കാൻ കഴിയുമോ, നിങ്ങളൊക്കെ ഉള്ളൊരു ചോദ്യമുണ്ട്. ഇതൊക്കെ അവരെ മുൻപിൽ വലിയൊരു ആശങ്കയിലേക്ക് തന്നെയാണ് ഇപ്പോഴും ഉള്ളത്. അതിലേറ്റവും പ്രധാനമായും ഈ കുഫോസിലേക്കുള്ള അധികൃതർ വന്ന് പരിശോധന നടത്തിയിട്ട് അവർ പറഞ്ഞത് ഈ സ്വാഭാവികമായിട്ടും അപകട നിലയ്ക്ക് ഏറ്റവും താഴെ നിൽക്കുന്ന ഒരളവ് ഓക്സിജൻ ഉണ്ട്, അതിലും വളരെ താഴെയാണ് ഈ പുഴയിലെ ഈ രാസമാലിന്യം പെട്ടതിന് ശേഷമുള്ള ഒരു ഓക്സിജന്റെ അളവ് എന്നുള്ളതാണ്. എന്താണെങ്കിലും വിശദമായിട്ടുള്ള പഠനം, നേരത്തെ സിആർക്ക് സൂചിപ്പിച്ചതുപോലെ അത്തരം കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകേണ്ടതായിട്ടുണ്ട്, കൃത്യമായിട്ടുള്ള പഠനം ഉണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇനി ഇതിങ്ങനെ ആവർത്തിക്കാതിരിക്കുന്നതിനുള്ള നടപടി കൂടിയാണ് ഈ ഘട്ടത്തിൽ വേണ്ടത്. ഹാഷ്മി, വിനിത വിജയാണ് വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. അങ്ങനെ നടപടി ഉണ്ടാകുമോ എന്നൊക്കെ നമുക്ക് സംശയകരമാണ്, അതൊക്കെ കാത്തിരുന്ന് കാണേണ്ടതാണ്. കാര്യം ഇതിനു മുമ്പും ഇത്തരത്തിൽ വിഷമാലിന്യം ഒഴുക്കുന്നതിനെ കുറിച്ചുള്ള വാർത്തകൾ വന്നിട്ടുണ്ട്. ഇതിനു മുൻപും മീനുകൾ ചത്തുപൊങ്ങിയിട്ടുണ്ട്. ഇതിനു മുമ്പും സമാനമായ പ്രശ്നങ്ങൾ അവിടെ ഈ വർഷം മാത്രം കുറേയധികം തവണ പുഴ കറുത്തിട്ടുണ്ട് എന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. അപ്പോൾ കറുത്ത പുഴയുടെ തീരത്ത് നിന്ന് അവരുടെ സങ്കടങ്ങളല്ലാതെ അങ്ങനെ അത് അധികാരികളുടെ കാതിൽ ബുദ്ധിരകർണങ്ങളിൽ പതിക്കലാണ് പതിവ്. ഇക്കുറിയും ഈ വാർത്തയുടെ ശ്രദ്ധ മാറിക്കഴിഞ്ഞ് എന്തെങ്കിലും മാറ്റം ഉണ്ടാകുമോ, കാത്തിരുന്ന് കാണാം.